സംഘപരിവാറിന്റെ ഒരു ഗൂഢ പദ്ധതിക്ക് സുപ്രീം കോടതിയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടിയേറ്റിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ബാബറി മസ്ജിദ് എന്ന 16-ാം നൂറ്റാണ്ടിലെ പള്ളി തകർത്ത് കഴിഞ്ഞപ്പോൾ സംഘപരിവാർ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, മകാശി മധുര ബാക്കി ഹെ. അതായത് കാശിയിലെയും മധുരയിലെയും ഓരോ പള്ളികൾ വീതം പൊളിക്കണമെന്നൊരാവശ്യം RSS വിശ്വ ഹിന്ദു പരിഷത്തും സംഘപരിവാർ ഒട്ടാകെയും അന്നു മുതലേ ഉന്നയിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായുള്ള കോടതി വ്യവഹാരങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉത്തർപ്രദേശിലെ കോടതികളിൽ നടക്കുന്നുണ്ട്. ഈ മസ്ജിദുകൾക്കടിയിൽ ആർക്കിയോളജിക്കൽ സർവേയുടെ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ ഉൾപ്പെടെ പല കോടതികളുടെ റിവ്യൂയിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അലഹബാദ് ഹൈക്കോടതി ഈ മധുരയിലെ ഷാഹി ഈദ്ഗാ പള്ളിയിൽ ഒരു അഭിഭാഷക സമിതിക്ക് പരിശോധന നടത്താൻ ഒരു അനുമതി നൽകി. ഈ അനുമതിയാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഈ വിധി ഒരേ സമയം സംഘപരിവാറിന് തിരിച്ചടിയുമാണ്, അതേസമയം ഇന്ത്യയിലെ മതേതര വിശ്വാസികൾക്ക് ഒരു പ്രത്യാശ പകരുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം സംഘപരിവാറിനെ ഈ നാട്ടിൽ വേരോടിച്ചത് ബാബറി മസ്ജിദിനുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും അതിൻ്റെ തകർക്കലും അതിൻ്റെ ഭാഗമായി ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിൽ പോലും ഉണ്ടായ വർഗീയ ചേരിതിരിവുമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഉറഞ്ഞു കിടക്കുന്നത് രണ്ട് പള്ളികൾക്ക് നേരെയാണ് ഇപ്പോൾ സംഘപരിവാർ അവകാശവാദം ഉന്നയിക്കുന്നത്. ഒന്ന്, കാശിയിലെ ഗ്യാൻ ബാബി മസ്ജിദ്. ഈ മസ്ജിദിനടിയിൽ ഒരു പഴയ ശിവക്ഷേത്രമുണ്ട് എന്നാണ് സംഘപരിവാറിൻ്റെയും തീവ്ര ഹിന്ദുത്വവാദികളുടെയും പ്രധാന ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം. ഇനി മറ്റൊരു മസ്ജിദ് എന്ന് പറയുന്നത് മധുരയിലെ ഇപ്പോൾ ഈ വിധിയുണ്ടായിരിക്കുന്ന ഷാഹി ഈദ്ഗാഹ് മസ്ജിദ്. ഈ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് കൃഷ്ണ ജന്മഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഈ സംഘപരിവാറുകാർ അവകാശപ്പെടുന്നത്. നമുക്കറിയാവുന്നതുപോലെ 1949 ബാബറി മസ്ജിദ് വിഷയം ആരംഭിക്കുന്നതെങ്കിലും അത് ഒരു രാജ്യവ്യാപക പ്രക്ഷോഭമായും അല്ലെങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധമായും ഒക്കെ മാറുന്നത് 1980s അവസാനമാണ്. 1980s അവസാനം വിശ്വ ഹിന്ദു പരിഷത്തും RSS BJP എല്ലാം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഊന്നി പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നു. അതുവരെ 2 സീറ്റുകൾ മാത്രം പാർലമെന്റിൽ ഉണ്ടായിരുന്ന BJP കുത്തനെ അവരുടെ സീറ്റ് നില ഉയർത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതിനുശേഷം 90s ആദ്യത്തെ രഥയാത്ര, ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്ന BJP നേതാവ് ലാൽ കൃഷ്ണ അദ്വാനി നയിക്കുന്നുണ്ടായിരുന്നു. ആ രഥയാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് തടഞ്ഞു നിർത്തി എന്നതൊരു വസ്തുതയാണ് എങ്കിലും അത് സഞ്ചരിച്ച വഴിയിൽ മുഴുവൻ വർഗീയ കലാപങ്ങൾ തിരികൊളുത്തിയാണ് യാത്ര കടന്നുപോയത് എന്നത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വസ്തുതയാണ്. ഇന്ത്യയെ കീറിമുറിച്ചൊരു യാത്ര എന്നാണ് ചരിത്രകാരന്മാർ ആ യാത്രയെക്കുറിച്ച് പറയാറുള്ളത്. അതിനുശേഷം 1992 ബാബറി മസ്ജിദ് December 6 തകർത്തെറിയപ്പെടുന്നത്. ബാബറിയുടെ മിനാരങ്ങൾ തകർന്നു വീണപ്പോൾ ഇന്ത്യൻ മതേതരത്വവും അതിനോടൊപ്പം തകർന്നു വീണു എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകർ ഒരുപാടുണ്ട്. ആ ബാബറി മസ്ജിദിൻ്റെ തകർക്കലിന് ശേഷമാണ് ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടിയായി BJP വളരുന്നതും BJP ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നുയർന്നെത്തുന്നതും. ഈ വളർച്ചയുടെ അടുത്ത പടിയെന്നായി അവർ കണക്കാക്കുന്ന മസ്ജിദുകളാണ് അല്ലെങ്കിൽ തർക്കഭൂമി എന്ന് അവരുടെ ഭാഷയിൽ പറയുന്ന ഇടങ്ങളാണ് ഇപ്പോൾ ഈ കോടതി വിധി ഉണ്ടായിരിക്കുന്ന മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദും കാശിയിലെ ഗ്യാൻവ്യാപി മസ്ജിദും. ഈ മസ്ജിദുകൾ കൂടി തകർക്കണമെന്നുള്ള സംഘപരിവാറിൻ്റെ ആവശ്യം അല്ലെങ്കിൽ അത് തകർക്കാനുള്ള സംഘപരിവാർ നീക്കത്തിനുള്ള ആദ്യ തിരിച്ചടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ സ്റ്റേ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മതേതര വിശ്വാസികൾക്ക് പ്രത്യാശ പകരുന്ന ഒരു വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്.